അഭയാർത്ഥികളെ കാത്തിരിക്കുന്നത് ലൈംഗിക ചൂഷണങ്ങൾ. ഉക്രൈൻ ജനതയുടെ തീരാവേദന. യുദ്ധത്തിന്റെ അലയുലികൾ മുഴങ്ങുന്ന ഉക്രൈനിൽ നിന്ന് ജീവനും കൊണ്ട് അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന മനുഷ്യരുടെ കഥകൾ ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്നു. യുദ്ധത്തിന്റെ മുറിപ്പാടുകളും പേറി അന്യദേശത്തേക്ക് കുടിയേറുന്ന സ്ത്രീകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ഏറെ ദുഃഖകരമായ വാർത്തകളാണ് ഇപ്പോൾ ഉക്രൈനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധകാലത്ത് നിരവധി ഓൺലൈൻ പോർട്ടലുകൾ ഉക്രൈൻ അഭയാർത്ഥികളെ സഹായിക്കാനായി ആരംഭിച്ചിരുന്നു. ഈ പോർട്ടലുകളിലൂടെ സമീപ രാജ്യങ്ങളിൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ സന്നദ്ധരായവർ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണവുമായാണ് ഇപ്പോൾ ഒരു യുക്രൈൻ യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. യുദ്ധകാലത്ത് ഓൺലൈൻ പോർട്ടലിലൂടെ സഹായഹസ്തം നീട്ടിയ ഒരു പോളിഷ് പൗരൻ ഈ യുവതിയെ പോളണ്ടിലേക്ക് ക്ഷണിച്ചു. പോളിഷ് ഭാഷ അറിയാത്ത ആ പെൺകുട്ടി അയാളെ വിശ്വസിച്ചു. എന്നാൽ അവളെ അവിടെ കാത്തിരുന്നത് ക്രൂരമായ ലൈംഗിക പീഡനമായിരുന്നു. ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു അവൾ. തുടർന്ന് പോലീസ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 12 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അയാൾക്ക് മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സമാന രീതിയിൽ ജോലിയും താമസിക്കാൻ ഇടവും വാഗ്ദാനം ചെയ്ത് 16-കാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവവും പോളണ്ട് അതിർത്തിയിൽ നിന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈനിൽ സംജാതമായ പുതിയ സാഹചര്യത്തെ മുതലെടുക്കുന്ന മാഫിയകളും യൂറോപ്പിൽ ഇപ്പോൾ സജീവമാണ്. യുദ്ധകാലത്ത് അഭയാർത്ഥിയായി എത്തുന്ന സ്ത്രീകൾക്ക് മാത്രം ഇവർ ജോലിയും വീടും വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ഇക്കൂട്ടരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇവരുടെ അടുത്തേക്ക് എത്തുന്നവർക്കാണ് പല വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ പോകാൻ മറ്റൊരിടവും ഭക്ഷണമോ പണമോ ഇല്ലാത്ത സാഹചര്യത്തിൽ പലരും ഈ പീഡനങ്ങളൊക്കെ സഹിച്ച് കഴിയുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഉക്രൈൻ അഭയാർത്ഥികൾ മനുഷ്യക്കടത്തിന് വിധേയരായി എന്ന് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഭരണകൂടവും പോലീസും ഒരുപോലെ പറയുന്നത്. എന്നാൽ ഭാഷയറിയാതെ സഹായിക്കാൻ ആരുമില്ലാതെ യുദ്ധമേൽപ്പിച്ച മുറിവുകൾ മനസ്സിലും ശരീരത്തിലും പേറി അതിർത്തി കടക്കുന്നവർ ഇത്തരം ദുഃഖകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുവെന്നത് സുവ്യക്തമാണ്. 3 ആഴ്ച മുൻപ് ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് ഇതുവരെ 30 ലക്ഷത്തോളം അഭയാർത്ഥികൾ പലായനം ചെയ്തിട്ടുണ്ട് എന്നാണ് UN International ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്ക്. ഇതിൽ 18 ലക്ഷത്തോളം ജനങ്ങൾ പോളണ്ടിലേക്കാണ് കുടിയേറിയിരിക്കുന്നത്. 3 ലക്ഷത്തോളം പേർ പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് പലായനം ചെയ്തു. 30 ലക്ഷം അഭയാർത്ഥികളിൽ 14 ലക്ഷം പേർ കുട്ടികളാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. അതിനർത്ഥം യുദ്ധകാലത്ത് പ്രതിദിനം 73,000 കുട്ടികളെങ്കിലും അഭയാർത്ഥികൾ ആകുന്നു എന്നതാണ് വാസ്തവം. ഇവരും ഈ ചൂഷണങ്ങളുടെ ഇരകളാകുന്നു എന്നത് സത്യം. ഉക്രൈനിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് എത്തുന്ന കുട്ടികൾ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നതിനും സാധ്യതകൾ ഏറെയാണ്. ഇവർ ആക്രമണങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കും വിധേയരാകുന്നുവെന്ന് യുനിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറയുന്നു. റുമേനിയ, മോൾഡോവ, പോളണ്ട് തുടങ്ങിയ സമീപ ദേശങ്ങളിലെല്ലാം യുദ്ധകാലത്തെ അഭയാർത്ഥികളുടെ ഒഴുക്ക് ചാകരയാക്കി മനുഷ്യക്കടത്ത് സംഘങ്ങൾ സജീവമാകുന്നു എന്നതും രാജ്യാന്തര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2nd World War ശേഷം ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തെ, അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് നേരെ ഇത്തരം ചൂഷണങ്ങൾ അരങ്ങേറുന്നു എന്ന് പറയുന്നത് തന്നെ അത്യധികം സങ്കടകരം തന്നെയാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.